ഉപ്പുമുളകും എന്ന ടി വി പരിപാടിയിലൂടെ ശ്രദ്ധേയനായ താരമാണ് കോട്ടയം രമേശ്. ഉപ്പുമുളകിൽ മാധവൻ തമ്പി എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചതും സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയുമാണ് രമേശിന്റെ കരിയറിലെ ഒരു ബ്രേക്ക് ആവുന്നത്. പിന്നീട് ഒട്ടേറെ സിനിമകളുടെ ഭാഗമാകാൻ താരത്തിന് ആയിട്ടുണ്ട്. അമൽ നീര സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ ഭീഷ്മപർവം എന്ന ചിത്രത്തിലും രമേശ് ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അക്കൗണ്ടന്റ് മണിയായാണ് രമേശ് ഭീഷ്മപർവത്തിൽ എത്തിയത്. മാർച്ച് 3 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നതും. ഭീഷ്മപർവത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കോട്ടയം രമേശ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും. മമ്മൂട്ടിയുടെ കൂടെ തന്റെ 3 സിനിമയാണ് ഭീഷ്മപർവം എന്നും അദ്ദേഹം തന്നെയാവും തനിക്ക് വേഷങ്ങൾ വാങ്ങിത്തരുന്നത് എന്നുമാണ് താരം പറയുന്നത്. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ പവറാണ് മമ്മൂക്ക. ഇന്ത്യൻ സിനിമ എന്നല്ല, ഒരു പക്ഷേ ഹോളിവുഡിൽ വല്ലതുമായിരുന്നുവെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് വലിയൊരു നടനെ അദ്ദേഹം മാറുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള എന്റെ 3 സിനിമയാണ് ഭീഷ്മപർവം. അദ്ദേഹം തന്നെയായിരിക്കും എനിക്ക് സിനിമയിൽ അവസരം വാങ്ങി തരുന്നത്. പക്ഷേ ചോദിച്ചാൽ പറയില്ല, ഏയ് ഞാനൊന്നുമല്ലെന്ന് പറയും. രമേശ് പറയുന്നത് ഇങ്ങനെ. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കൂടെ അഭിനയിക്കുന്നത് 2 വ്യത്യസ്ത അനുഭവമാണെന്നാണ് രമേശ് പറയുന്നത്. മമ്മൂട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സിംഹം സ്നേഹിച്ചാൽ എങ്ങനെയായിരിക്കും, അതുപോലെയാണ്. മോഹൻലാൽ അങ്ങനെയല്ല, നമ്മളെ എപ്പോഴും കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾ അങ്ങനെയാണ്. തെറ്റിച്ചാലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വീണ്ടും ടേക്ക് എടുക്കാമെന്ന് പറയും. എന്നെ സാറേ എന്നായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത്. ഞാൻ അവസാനം അങ്ങനെ വിളിക്കരുതെന്ന് പറയുകയായിരുന്നു. മമ്മൂക്ക ഇടയ്ക്ക് നമ്മളോട് ചൂടാവും, പക്ഷേ നമുക്കറിയാം അത് വെറുതെയാണ്. എനിക്കറിയാം അദ്ദേഹത്തിന്റെ മനസ്സ്. ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് പല സിനിമകളും തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും രമേശ് പറയുന്നുണ്ട്. സച്ചി സാറിന്റെ അയ്യപ്പനും കോശിക്കും ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഡേറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് സിനിമകൾ ചെയ്യില്ലെന്ന് തീരുമാനിക്കേണ്ടി വന്നിട്ടുണ്ട്. മമ്മൂട്ടി സാറിന്റെ തന്നെ നൻപകൽ നേരത്തെ മയക്കം, ജെയ്സിയുടെ ജോൺ ലൂതർ, പൃഥ്വിരാജിന്റെ ആണിജീവിതം, ഇതൊക്കെ നഷ്ടപ്പെട്ട സിനിമകളാണ്. നഷ്ടങ്ങളും സംഭവിക്കുമല്ലോ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. CBI 5, പുഴു തുടങ്ങിയ ചിത്രങ്ങളാണ് കോട്ടയം രമേശിന്റേതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്.